നമസ്കാരം. അഴിമതിക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുമ്പോൾ ഇഡിയും സിബിഐയും എൻഐഎയും ആദായനികുതി വകുപ്പും ഒക്കെ ഉൾപ്പെടുന്ന കേന്ദ്ര ഏജൻസികൾ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ചട്ടുകങ്ങളായി മാറുന്നു എന്ന ഒരു ആരോപണമാണ് കഴിഞ്ഞ കുറേ കാലമായി പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തി വന്നിരുന്നത്. അതായത് പ്രതിപക്ഷത്തിൽ ഉള്ള കോൺഗ്രസ്, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി, മറ്റ് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതോടൊപ്പം സിപിഐഎം, സിപിഐ, ഇവരെല്ലാം തന്നെ പറഞ്ഞു വന്നിരുന്നത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായി സംസ്ഥാനങ്ങളിൽ ഇടപെടാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്നാണ്. എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ സ്വന്തം മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷം ഉയർത്തി വരികയായിരുന്നു. പക്ഷേ പൊടുന്നനെ പ്രതിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ശബ്ദം അവിടെ ഇല്ലാതായിരിക്കുന്നു. ഈ രീതിയിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്നില്ല. അതിനേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിനെ പോലെ തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടികളും കേന്ദ്ര ഏജൻസികളെ എതിർക്കുന്നത് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. കാരണം അവരുടെ അഴിമതി കഥകൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രചരണം അത് ജനങ്ങൾ തള്ളിക്കളയുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള ആക്രമണം തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നു. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും കേന്ദ്ര ഏജൻസികളുടെ സത്യസന്ധത, അഴിമതിക്കെതിരെയുള്ള ശക്തമായ നിലപാട്, അതെല്ലാം ബോധ്യപ്പെട്ടു വരുന്നതായിട്ടുള്ള ഉദാഹരണങ്ങളാണ് കേരളത്തിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സോളാർ പീഡന കേസിൽ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഈ സിബിഐയുടെ ഉത്തരവ് അല്ലെങ്കിൽ സിബിഐയുടെ റിപ്പോർട്ട് വലിയൊരാശ്വാസമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയത്. കാരണം വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്ന, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇപ്പോഴത്തെ ഭരണപക്ഷമായ സിപിഐഎമ്മും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമെല്ലാം കൊണ്ടാടിക്കൊണ്ടിരുന്ന ഒരാരോപണമായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള സോളാർ പീഡനക്കേസ്. ആ സോളാർ പീഡനക്കേസിൽ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സിബിഐ പുറത്തുവിട്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഈ സോളാർ പീഡനക്കേസിൽ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ നടന്ന ഗൂഢാലോചനകൾ എന്തൊക്കെയാണ്, ഈ ഗൂഢാലോചനയ്ക്കിന് പിന്നിലുള്ള രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ സൂചന നൽകുന്ന, കേരളത്തിലെ ഭരണപക്ഷമായ LDFനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഈ റിപ്പോർട്ട് ആയുധമാക്കിക്കൊണ്ടാണ് നിയമസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് സിപിഐഎമ്മിനെതിരെ വലിയ ആക്രമണം അഴിച്ചുവിട്ടത് എന്ന് നമ്മൾ കണ്ടതാണ്. അതിലേറെ പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നതാണ് സിപിഐഎമ്മും സിപിഐഎമ്മിൻ്റെ LDFൻ്റെ മറ്റ് കക്ഷികളുമെല്ലാം എന്ന് നമ്മൾ കണ്ടു. ഈ രീതിയിൽ ഇപ്പോൾ കോൺഗ്രസ്സിന് സിബിഐ അല്ലെങ്കിൽ സിബിഐക്കെതിരെ ആ റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ സിബിഐക്കെതിരെ കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ചട്ടുകം എന്നാണ് അവർ സിബിഐയെ വിളിച്ചിരുന്നത്. പക്ഷേ അതേ സിബിഐ കൊണ്ട് തന്നെ വലിയ ഒരു രാഷ്ട്രീയ ആശ്വാസം ഇപ്പോൾ കോൺഗ്രസ്സിന് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ വരുന്ന വെളിപ്പെടുത്തലുകൾ, ആ വെളിപ്പെടുത്തലുകളിലും കേന്ദ്ര ഏജൻസികളുടെ പങ്ക് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ ശക്തമായ സ്വാധീനം അത് വ്യക്തമാക്കുന്നതാണ്. കേരളത്തെ ഞെട്ടിച്ച കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്, സിപിഐഎമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഭരിക്കുന്ന കരുവന്നൂർ ബാങ്കിൽ നടന്ന ഏതാണ്ട് 300 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ്, ആ കേസിൽ പ്രതികളായിട്ടുള്ള ചിലർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ്. അതായത് മുൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സുഗതൻ, അതുപോലെ തന്നെ ലളിതൻ എന്നീ രണ്ട് പേർ ഈ സിപിഐയുടെ പ്രതിനിധികളായി ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്നവരാണ്. അവരുടെ ജീവിത ചുറ്റുപാടുകൾ പുറത്തു വന്നിരിക്കുന്നു. അവർക്ക് ഈ വലിയ അഴിമതിയുമായി ബന്ധമൊന്നുമില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അവരുടെ വെളിപ്പെടുത്തൽ ഒക്കെയും സിപിഐഎമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിനെതിരെയാണ്. അതായത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി സിപിഐഎമ്മിൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറുന്നു. ഇതൊക്കെയും ഡയറക്ടർ ബോർഡ് മെമ്പർമാരിൽ നിന്നും മറച്ചു വയ്ക്കുന്നു. അവിടെ മിനിറ്റ്സ് തയ്യാറാക്കുന്ന ഒരു രീതിയെക്കുറിച്ച് തന്നെ അവർ വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഓരോ യോഗത്തിലും, ഡയറക്ടർ ബോർഡ് യോഗത്തിലും അവരുടെ പരിഗണനയ്ക്കായി വരുന്നത് അല്ലെങ്കിൽ അവരുടെ അപ്രൂവലിനായി വരുന്നത് ചെറിയ ചെറിയ വായ്പകൾ മാത്രമായിരിക്കും. എ സി മൊയ്തീൻ്റെ പേരിൽ നടന്ന തട്ടിപ്പ്, എ സി മൊയ്തീൻ്റെ ബിനാമികൾ നടത്തിയ വ്യാജ വായ്പകൾ, ഇതൊന്നും ഡയറക്ടർ ബോർഡിൻ്റെ ശ്രദ്ധയിലേക്ക് വരുമായിരുന്നില്ല. ഈ ഒരു പ്രാവശ്യത്തെ ഡയറക്ടർ ബോർഡ് യോഗത്തിൻ്റെ മിനിറ്റ്സ് ഒപ്പുവയ്ക്കുന്നതാകട്ടെ അടുത്ത ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന വായ്പകൾ ഏതാണ് എന്ന് ഈ പാവങ്ങൾക്ക് അറിയാത്ത സ്ഥിതിയുണ്ടായിരുന്നു എന്നാണ് ഈ വെളിപ്പെടുത്തലിൽ പറയുന്നത്.
തങ്ങൾക്കുണ്ടായിരുന്ന ചെറിയ ചെറിയ സമ്പത്ത് പോലും ഇപ്പോൾ റിക്കവറിയുടെ ഭാഗമായി റിക്കവറി ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. തങ്ങളിപ്പോൾ വാടക വീട്ടിലാണ്, ദുരിത സമാനമായ ജീവിതം നയിക്കുന്നു. എന്നിട്ടും ഒരു കാര്യം തുറന്നു പറയാൻ കഴിയാതെ CPIM പേടിച്ച് കഴിയുകയാണ്. ഇനി അങ്ങനെ പേടിക്കാൻ വയ്യ, തങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ച് എല്ലാം തുറന്നു പറയും എന്ന് CPIM ജില്ലാ നേതൃത്വത്തോട് അവർ പറയുന്നു. CPIക്ക് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ല എന്നവർ വാർത്താ സമ്മേളനം വിളിച്ച് പറയും എന്ന് പറഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ തന്നെ ക്രൈംബ്രാഞ്ച് അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ജാമ്യ വ്യവസ്ഥകൾ പാലിക്കണമെന്ന രീതിയിലുള്ള കർശന നിർദ്ദേശം നൽകുന്നു. ഇതിൻ്റെ എല്ലാ അർത്ഥം CPIM പോലീസിനെ പോലും ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് ആരാണ് തട്ടിപ്പുകാരെന്ന് കണ്ടെത്തി അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ട ക്രൈംബ്രാഞ്ച്, അതേ ക്രൈംബ്രാഞ്ച് തന്നെയാണ് പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടെടുക്കുകയും പ്രതികളായിട്ടുള്ളവരെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സത്യം പുറത്തു വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുമാണ് ഈ വെളിപ്പെടുത്തലിലുള്ളത്. തീർച്ചയായും കേരളത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഈ കരുവന്നൂർ ബാങ്കിലെ മുൻ CPI പ്രതിനിധികളായ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. CPIMനെ അത് പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട്. CPI നേതാക്കൾ അല്ലെങ്കിൽ CPIയുടെ പ്രതിനിധികളായിട്ടുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കും പറയാനുള്ളത് കേന്ദ്ര ഏജൻസികളുടെ ഈ ശ്രമത്തെയാണ്. ED വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നത്, സത്യം പുറത്തു കൊണ്ടുവന്നത് ED. കേരള സർക്കാർ ഒഴിവാക്കി നിർത്തിയിരുന്ന പ്രധാന പ്രതികളിലേക്ക്, AC മൊയ്തീനെ പോലെയുള്ള വൻ സ്രാവുകളിലേക്ക് അന്വേഷണം നീണ്ടത് ED ഇടപെട്ടതുകൊണ്ടാണ് എന്നവരെ ഇപ്പോൾ സഖാക്കൾക്ക് പോലും ബോധ്യമായിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും നടത്തുന്ന അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ED CBIയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഇത്തരം കേസുകളിൽ ഇടപഴകുന്നത് അല്ലെങ്കിൽ ഇടപെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സത്യം പുറത്തുവരാനും കാശ് പോയ കോടിക്കണക്കിന് രൂപ നഷ്ടമായ നിക്ഷേപകർക്ക് ഒരു പുത്തൻ പ്രതീക്ഷയായി മാറുകയുമാണ് കേന്ദ്ര ഏജൻസിയായ ED. അതോടൊപ്പം തന്നെ ഈ CPIM വല്ലാത്ത കുരുക്കിലേക്ക് പോയിരിക്കുന്നു. ED അന്വേഷണം മുന്നോട്ട് പോകും തോറും CPIM പ്രതിരോധത്തിലാവുകയുമാണ് കരുവന്നൂരിൽ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090955135.